ക്രിസ്തുവിനാൽ സൗഖ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. കൈ ശോഷിച്ചവനെ സിനഗോഗിൽ വച്ച് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അത് ഒരു സാബത്ത് ദിവസം ആയിരുന്നതിനാൽ കർത്താവ് പറയാതെ പറയുന്ന, ചോദിക്കാതെ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. 1, സാബത്തിന് സൗഖ്യപ്പെടുത്താൻ കഴിവുണ്ടോ? 2, സാബത്തിന് സ്നേഹിക്കാൻ കഴിവുണ്ടോ? 3, സാബത്ത് കർത്താവിൻ്റെതാകുന്നത് എപ്പോഴാണ്? ഹീബ്രു പദമായ ഷവത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ടു റെസ്റ്റ് അല്ലെങ്കിൽ വിശ്രമിക്കുക എന്നാണ്. എന്നാൽ കർത്താവ് ഇവിടെ ആ വിശ്രമത്തിന് ഒരു പുതിയ അർത്ഥം നൽകുന്നു. നിന്റെ വിശ്രമം മറ്റുള്ളവർക്കായുള്ള സൗഖ്യമായി മാറണം. എന്താണ് സൗഖ്യം? വൈകല്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നതാണത്. യേശുവിനെ കുറ്റമാരോപിക്കാൻ സിനഗോഗിൽ നിന്നിരുന്ന ഫരിസേയ നിയമജ്ഞ സാന്നിധ്യത്തെ നോക്കി കർത്താവ് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരിക. 1-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, സാബത്തിനെയല്ല നിങ്ങൾ ദേവാലയ മധ്യത്തിൽ നിർത്തേണ്ടത്, സൗഖ്യപ്പെടുവാനുള്ളവനെയാണ്. അല്ലെങ്കിൽ അവന് വേണ്ടിയുള്ളതാണ്, അവൾക്ക് വേണ്ടിയുള്ളതാണ് സാബത്ത്. അതുകൊണ്ട് സാബത്ത് സൗഖ്യമായി മാറുന്നത് സൗഖ്യപ്പെടാൻ ഉള്ളയാൾ സാബത്തിൻ്റെ ദേവാലയത്തിൻ്റെ കേന്ദ്രമായി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആയി മാറുമ്പോഴാണ്. 2-ാമത്തെ ഉത്തരം, സാബത്തിന് സ്നേഹിക്കാൻ കഴിവുണ്ടോ? കർത്താവ് ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് ഉചിതം? സാബത്തിൽ മറ്റുള്ളവർക്കായി സ്നേഹം നമ്മിൽ ജനിക്കണം. അതാണ് നന്മയും രക്ഷയും. അതില്ലെങ്കിൽ സാബത്ത് നിർജീവമാണ്. 3, സാബത്ത് കർത്താവിൻ്റെതാകുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റേതല്ലാത്ത സാബത്ത് ഹൃദയകാഠിന്യത്തിൻ്റെ സാബത്താണ്. അതാണ് കർത്താവ് പറഞ്ഞത്. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് യേശു ക്രോധത്തോടെ നോക്കി. സാബത്ത് കർത്താവിൻ്റെതാകുന്നത് ഹൃദ്യമായ സ്നേഹത്തിലും നന്മയിലും സഹാനുഭൂതിയിലും നാം മറ്റുള്ളവരോട് വർത്തിക്കുമ്പോഴാണ് ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ നാം മാംസള ഹൃദയമുള്ളവരായി മാറുമ്പോഴാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സാബത്തിൽ ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് അന്വേഷിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ പ്രാണൻ കൂടെയുള്ളതാലേ എൻ ഭാരം തെല്ലുമേ നിസാരം എൻ ജീവൻ തീരുമാസ്വജീവൻ എന്നാലും പ്രിയൻ എൻ്റെ പ്രിയൻ എത്ര നാൾ തേടി ഞാൻ നിൻ സ്നേഹം ആഴമോർക്കുവാൻ തൃപ്തനായി തീർന്നു ഞാൻ എന്നാഥൻ കൂടെ എന്നുമേ. നിത്യ സ്നേഹമൂർത്താൽ പാരിലുള്ള ക്ലേ
ശേഷവും നിസാരം, മൃത്യുവില്ല നിത്യ സ്വർഗമോർത്താൽ, ഭൂവിലുള്ള മൃത്യുവും നിസാരം. നിറകങ്ങൾ